ഇന്ത്യയിലാണെങ്കിൽ പോലും കാലക്രമേണ അത് തെറ്റായി പ്രചരിച്ചു വന്നു. വത്തിക്കാനിൽ അത് ഉച്ചരിക്കുന്ന രീതി ഇതാണ്. അവർ ഉച്ചരിക്കുന്നത് ആമേൻ. നൂറുകണക്കിന് ആളുകൾ മരുന്നിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്, ആം ഉച്ചരിച്ചുകൊണ്ട് മാത്രം. അമിതമായ ഭയം നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ ദിവസവും കുറച്ചു നേരം ആം ഉച്ചരിക്കുന്നത് വളരെ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കും. ഏതു തരത്തിലുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കണമെങ്കിലും നാക്ക് ഉപയോഗിക്കാതെ ഏതൊക്കെ ശബ്ദങ്ങളാണ് അങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുക? നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നാക്ക് ഉപയോഗിക്കാതെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. Yes, for sure you can do പറ്റും. വേറെ എന്തെങ്കിലും? അതെ, സാധ്യമാണ്. സംസാരിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാൾക്ക്, മൂകനായ ഒരാൾക്ക് എന്തൊക്കെ ശബ്ദങ്ങളാണ് അയാൾ ഉണ്ടാക്കുന്നത്? കാരണം ഈ മൂന്ന് ശബ്ദങ്ങൾക്ക് നാക്കിൻ്റെ ഉപയോഗം ആവശ്യമില്ല. അതിനാൽ നിങ്ങളുടെ നാക്കെടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് മൂന്ന് ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. നിങ്ങൾ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് വായ്ക്കുള്ളിൽ നാക്ക് പല സ്ഥലത്തും വച്ചുകൊണ്ട് ഈ മൂന്ന് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്താണ് മറ്റെല്ലാ ശബ്ദങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നത്. കളർ ടി വി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അടിസ്ഥാനപരമായി അതിൽ മൂന്ന് നിറങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ മൂന്ന് നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധ്യമായ മറ്റെല്ലാ നിറങ്ങളെയും ടി വിയിൽ കാണുന്നു. അതുപോലെ തന്നെ ആകെ മൂന്ന് അടിസ്ഥാന ശബ്ദങ്ങളാണുള്ളത്. ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റെല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ മൂന്ന് ശബ്ദങ്ങളെ സങ്കീർണമായ പല രീതിയിൽ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുക മാത്രമാണ് നാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങൾ അടിസ്ഥാന ശബ്ദങ്ങളായാണ് അവയെ കാണുന്നത്, അഥവാ പ്രാപഞ്ചികമായ ശബ്ദങ്ങൾ. കാരണം ഈ ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ സാധ്യമായ മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാനം. ഈ മൂന്ന് ശബ്ദങ്ങൾ ഒരുമിച്ച് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണത്? It's not O. നിങ്ങൾ വാ തുറന്നുവെച്ച് വായു പുറത്തേക്ക് വിട്ടാൽ അത് ആ ആകുന്നു. നിങ്ങൾ വാ പകുതി അടയ്ക്കുമ്പോൾ അത് ഊ ആകുന്നു. നിങ്ങൾ അതടച്ചാൽ അത് ആകുന്നു. ഒട്ടുമിക്ക ജീവികൾക്കെല്ലാം ഈ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു പൂച്ചയോ പട്ടിയോ ഉണ്ടെങ്കിൽ അത് കോട്ടുവാ ഇടുന്നത് എങ്ങനെയാണ്? അത് വാ തുറക്കുമ്പോൾ ആ വരുന്നു, പാതി അടയ്ക്കുമ്പോൾ ഊ ആകുന്നു, അടയുമ്പോൾ അതുകൊണ്ട് ഇതാണ് അടിസ്ഥാനമായ മൂന്ന് ശബ്ദങ്ങൾ. നിങ്ങൾക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്ന മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാനമാണത്. എന്തുകൊണ്ടാണ് അവ പ്രാപഞ്ചിക ശബ്ദമായി കാണപ്പെടുന്നത്? ആധുനിക ശാസ്ത്രം നിങ്ങളോട് ഇന്ന് പറയുന്നത് പ്രപഞ്ചം ഊർജത്തിൻ്റെ ഒരു പ്രകമ്പനം മാത്രമാണെന്നാണ്. അത് ഒരു ഊർജം തന്നെ പലതരത്തിൽ പ്രകമ്പനം കൊണ്ട് പല വ്യത്യസ്ത കാര്യങ്ങളായി മാറുകയാണ്. പ്രപഞ്ചം മുഴുവൻ പ്രകമ്പനമാണെങ്കിൽ പ്രകമ്പനമുള്ളയിടത്ത് ശബ്ദവും ഉണ്ടായിരിക്കും. അതങ്ങനെയല്ലേ?
പ്രകമ്പനമുണ്ടാകുമ്പോൾ അവിടെ ശബ്ദവും ഉണ്ടാകും. അപ്പോൾ മുഴുവൻ പ്രപഞ്ചവും ശബ്ദങ്ങളുടെ സങ്കീർണമായ ഒരു സംയോജനമാണ്. ഇത് ഒരു തരത്തിലുള്ള ശബ്ദമാണ്, അത് മറ്റൊരു തരത്തിലുള്ള ശബ്ദമാണ്. എല്ലാ രൂപങ്ങളും പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങളാണ്. ഓസിലോസ്കോപ്പിൽ നിങ്ങൾ ഏത് ശബ്ദങ്ങൾ കൊടുത്താലും ശബ്ദങ്ങളെ അളക്കുന്ന ഉപകരണമാണത്. അതിൻ്റെ ഫ്രീക്വൻസിക്കും ആംപ്ലിറ്റ്യൂഡിനും മറ്റളവുകൾക്കും അനുസരിച്ച് അത് ഒരു പ്രത്യേക രൂപം കാണിച്ചു തരുന്നുണ്ട്. അതിനർത്ഥം എല്ലാ ശബ്ദങ്ങൾക്കും ഒരു രൂപമുണ്ടെന്നാണ്. അതുപോലെ തന്നെ എല്ലാ രൂപങ്ങൾക്കും ശബ്ദവുമുണ്ട് കൂടെ. ശബ്ദവും രൂപവും തമ്മിലുള്ള ഈ ബന്ധം മന്ത്രത്തിന്റെ ശാസ്ത്രം എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ആധുനിക ശാസ്ത്രം പ്രപഞ്ചം ഒരു പ്രകമ്പനമാണ് എന്ന് തെളിയിച്ച് കാണിക്കുന്നു. പ്രകമ്പനമുണ്ടാകുമ്പോൾ അവിടെ ശബ്ദവും ഉണ്ടാകും. അപ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചവും ശബ്ദങ്ങളാണ്. ഈ സങ്കീർണമായ ശബ്ദങ്ങളുടെ സംയോജനങ്ങളുടെ അടിസ്ഥാനമായ ശബ്ദമാണ് ആ, വു, അൻമ, ആർ, ആം. അപ്പോൾ ആം പ്രാപഞ്ചിക ശബ്ദമായി അറിയപ്പെടുന്നു, അഥവാ സൃഷ്ടിയുടെ അടിസ്ഥാന ശബ്ദം. ക്രൈസ്തവ മതത്തിൽ ഇന്ന് അവർ എന്തവസാനിപ്പിക്കാനാണെങ്കിലും അവർ ഒരു പരിപാടി അവസാനിപ്പിക്കുന്നത് ആമേൻ ചൊല്ലിക്കൊണ്ടാണ്. നിങ്ങളത് വത്തിക്കാനിൽ ഉച്ചരിക്കുന്ന രീതി നോക്കിയാൽ അതെപ്പോഴും ആമേൻ എൻ എടുത്തു മാറ്റിയിട്ട് ആമേൻ പറയൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ തമിഴിൽ സമാനമായ ഒരു വസ്തുതയുണ്ട്. ഉദാഹരണത്തിന് രാം, രാമനറിയാമോ? അയോധ്യയിൽ ജനിച്ച രാം. അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് വന്നപ്പോൾ രാം ആന്ധ്രാപ്രദേശിലും കർണാടകയിലും പ്രവേശിച്ചപ്പോൾ ആളുകൾ അദ്ദേഹത്തെ രാമ എന്ന് വിളിച്ചു. അദ്ദേഹം തമിഴ്നാട്ടിലെത്തിയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ രാമൻ എന്ന് വിളിച്ചു. കൃഷ്ണ, തമിഴ്നാട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കും? കൃഷ്ണൻ. അർജുൻ, തമിഴ്നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കും? അർജുനൻ. ഭീം, തമിഴ്നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കും? ഭീമൻ. തമിഴ്നാട് പരിധിക്കുള്ളിൽ ആര് കടന്നാലും അവർക്ക് ഇൻ ചേർക്കപ്പെടുന്നു. തമിഴിൽ ഇത്തരത്തിൽ എൻ ചേർക്കപ്പെടുന്നത് അരാമിക് ഭാഷയേക്കാൾ വളരെ ശക്തമാണ്. എൻ എടുത്തു മാറ്റുക, അത് ആം ആണ്. ഇന്ന് ഈ ആമേൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോയി ഏമേൻ ആയി മാറിയിരിക്കുന്നു. ഇത് സാംസ്കാരികമായി സംഭവിച്ച ഭാഷാ വ്യതിയാനങ്ങളാണ്. ഇസ്ലാം ഉണ്ടായത് അതേ ഭൂപ്രദേശത്തൊക്കെ തന്നെയാണ്, അതേ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും സ്വാധീനത്തിൽ. അവർ പറയുന്നത് അമീൻ. എൻ എടുത്തു മാറ്റിയിട്ട് പറയൂ. അമീൻ എന്നത് കാരണം എവിടെയെല്ലാം ഒരു മനുഷ്യൻ സ്വപ്രകൃതത്താൽ തന്നെ നിശബ്ദനാവുകയാണെങ്കിൽ, അധ്യാപകർ പറയുന്ന നിശബ്ദതയല്ല, നിങ്ങളുടെ കാതടച്ചു വയ്ക്കുന്ന നിശബ്ദതയല്ല, നിങ്ങളുടെ സ്വപ്രകൃതത്താൽ തന്നെ നിങ്ങൾ നിശബ്ദരാകുമ്പോൾ ആം എന്ന ശബ്ദം നമ്മുടെ ഘടനയിൽ പ്രകമ്പനം കൊള്ളും. കാരണം നിങ്ങളുടെ ഭൗതികമായ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന ശബ്ദമാണ് ആം. ആം പ്രകമ്പനം കൊള്ളുമ്പോൾ പൊക്കിളിന് തൊട്ടു താഴെ നിന്ന് അത് തുടങ്ങുന്നു, നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്ത് അവസാനിക്കുന്നു. ഈ പ്രകമ്പനം അത് താനേ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ ശരിക്കും നിശബ്ദമായി എവിടെയിരുന്നാലും അയാളുടെ ഉള്ളിൽ പൂർണ്ണമായ നിശബ്ദതയിൽ അയാളുടെ ബോധത്തിൽ എപ്പോഴും ആം എന്ന ശബ്ദം ഉണ്ടായിരിക്കും. അദ്ദേഹം അത് പകർന്നു നൽകിയപ്പോൾ
കാലത്തിനനുസരിച്ച് അതിൽ തെറ്റുകൾ വന്നു, ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം കൊണ്ട്. ഇന്ത്യയിൽ പോലും ആം ഇന്ന് ഓം ആയി മാറി. അത് ഓം അല്ല, നിങ്ങൾ വാ തുറന്നു പറയൂ, ആ. പതിയെ വാ അടച്ചുകൊണ്ടുവരിക, അത് ഊ ആകുന്നു, അടയ്ക്കുമ്പോൾ അത് ഉം ആകുന്നു. ആം എന്ന ശബ്ദം വളരെ ഗുണപ്രദമാണ്. ഇന്നും എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുമായി ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ ആദ്യം അവർക്ക് നിർദ്ദേശിക്കുന്നത് ആം മന്ത്രമാണ്. നിങ്ങൾ കുറച്ചാഴ്ചകൾ ഇത് ചെയ്യുക, നിങ്ങൾ ശാന്തനായതിനു ശേഷം മറ്റു വശങ്ങളിലേക്ക് നമ്മൾ കടക്കും. നൂറുകണക്കിന് ആൾക്കാരെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും. അവരുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കേണ്ടിയിരുന്നവർ, അവർ പൂർണ്ണമായും അതിൽ നിന്ന് പുറത്തു വന്നു. ആം മന്ത്രം ജപിച്ചതുകൊണ്ട് മാത്രം. നിങ്ങൾ അമിത ഭയത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, വികൃതമായ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങൾ, അസ്ഥിരമായ മനസ്സ്, അസ്ഥിരമായ ശരീരം, നിങ്ങളുടെ ശരീരഘടന ദുർബലമാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവർക്ക് ശ്രദ്ധാവൈകല്യമുണ്ടെങ്കിൽ ദിവസവും കുറച്ച് മിനിറ്റുകൾ ആം ഉച്ചരിക്കുന്നത് വളരെ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കും. ജീവിതത്തിലൊന്നും തന്നെ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾക്കത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദിവസേന ആം ഉച്ചരിക്കുന്നത് നിങ്ങളിൽ വളരെ വലിയ പരിവർത്തനം സൃഷ്ടിക്കും. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തന രീതികളിൽ വലിയ മാറ്റം വന്നതായി നിങ്ങൾക്ക് കാണാനാകും. കാരണം നിങ്ങളുടെ ഭൗതിക അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന ശബ്ദമാണിത്.